പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊറോണ കാരണം സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ലോക്ക്ഡൌണിന്റെ സമയത്ത് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ വിജയിക്കണുണ്ടായില്ല, പിന്നെ ഞാനത് പിന്തിരിഞ്ഞില്ല. അങ്ങനെ അത് തന്നെ ശ്രമിച്ച് ഇപ്പൊ എല്ലാം ആയിട്ടുണ്ട്. ഇപ്പൊ ചിലയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാനാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നാക്കണത്. അപ്പൊ അതിനൊപ്പം നിങ്ങളെന്റെ കൂടി ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, താഴെക്കാണ് ബെല്ലൈക്കോണ് ക്ലിക്ക് ചെയ്യണം, ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം. അപ്പൊ നേരെ വീഡിയോ ഇട്ടു ഫ്രണ്ട്സ്. ആദ്യം തന്നെ നമുക്ക് കാട്ടണത് ക്യാബേജ് ആണ്. ഇപ്പൊ ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ, ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ ക്യാബേജ് നല്ലപോലെ തന്നെ വലുതായിട്ടുണ്ട്. പിന്നെ ഈ ക്യാബേജ് നമുക്ക് കിട്ടിയത് കുടുംബശ്രീന്നാണ്. കുടുംബശ്രീന്ന് ഒരു കുഞ്ഞു തൈ കൊടുത്തേണ്, അതാണ് വലുതായത്. അപ്പോൾ പിന്നെ ഇവിടെ വളരാനും സാധ്യത കുറവായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാതെ, കണ്ട പുഴയാണ്. പുഴയിൽ ഉപ്പ് കാറ്റും പിന്നെ വെള്ളമൊക്കെ കയറൂടാ, ഉപ്പുവെള്ളമൊക്കെ കയറി ചെടിയൊക്കെ പോവും. അത് കാരണം തന്നെയാണ് ആദ്യമൊക്കെ വിജയിക്കാൻ. ഇപ്പോൾ ഞങ്ങൾ പൊക്കത്തൊക്കെയാണ് കയറ്റി വെച്ചേക്കണം. ഇപ്പോൾ ഇവിടെയൊക്കെ പൊക്കോണ്, ഇങ്ങാടൊന്നും വെള്ളം കയറൂല. ഇപ്പോൾ ഇത് ക്യാബേജ്, പിന്നെ അതേ തക്കാളി. ഇത് നാടൻ തക്കാളിയാണ് കേട്ടോ. മറ്റേ വരവ് തക്കാളിയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അതും ഞാൻ കാണിച്ചത് ഇത് നാടൻ തക്കാളിയാണ്. കണ്ട അപ്പോൾ എല്ലാം ഒരേ സമയത്താണ് ഉണ്ടായത്. ഒരേ സമയത്ത് ഉണ്ടാവാന്ന് ഒരെണ്ണം പഴുത്ത്, അത് ഞങ്ങൾ എടുത്ത്. ആകെ ഒരെണ്ണം മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ അതേ ഇവിടെയും ഉണ്ട് ഒരെണ്ണം, ഇതും നാടൻ തക്കാളി തന്നെയാണ്. പിന്നെ ഞാൻ ഇനി അടുത്തത് കാണിക്കാൻ പോണത് ഇതാണ്. ഇത് കോളിഫ്ലവർ. കോളിഫ്ലവർ ഉണ്ട് ഒരു അഞ്ച് തൈയോളം ഉണ്ട് ഇവിടെ. ഇതൊരെണ്ണം, പിന്നെ അതേ ഇതൊരെണ്ണം ഇവിടെ ഉണ്ട്. ഒരു മൂന്നെണ്ണം ഇവിടെ നിൽപ്പുണ്ട്. അതായത് അഞ്ച് തൈയോളം ഉണ്ട് കോളിഫ്ലവർ. പിന്നെ അതേ വഴുതനങ്ങ. വഴുതനങ്ങ നമ്മളെടുത്ത് ഒരു മൂന്ന് തൈയുണ്ട്. അപ്പോൾ ഇതൊരു തൈയാണ്, ബാക്കി രണ്ടെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇതൊരു തൈ, പിന്നെ മുളക്, പച്ചമുളക്. ഒരു കുഞ്ഞു തൈയാണ്, അതിൽ തന്നെ മുളകൊക്കെ ഉണ്ടായി. വേണ്ട ഏകദേശം എന്തേ എൻ്റെ ഒരു കൈയുടെ അത്രയൊക്കെ ഒരു ഇതുള്ളു. വേണ്ടൊരു വലിയ മുളക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വഴുതനങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ, അതൊക്കെ കാണിച്ചു തരാം. ഫ്രണ്ട്സ് ഇത് വേണ്ട, ഇവിടെ ഒരു പൊക്കമാണ്. ഇവിടെ മണ്ണിന് ഇങ്ങാട് ഒരു പൊക്കം. ഇപ്പോൾ പുഴ ഈ മറ്റേ ചെളി കയറ്റിയിട്ടാക്കിയാണ് ഇങ്ങാട്. ചെളി കയറ്റിയിട്ടാക്കണ കാരണം ഇങ്ങാട്ടേക്കൊന്നും വെള്ളം കയറൂല. അതെ ഇതൊക്കെ കണ്ട, കപ്പ, പിന്നെ അതെ തക്കാളി. ഇതാണ് ഞാൻ പറഞ്ഞ വരവ് തക്കാളി എന്ന്. അതും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് കിട്ടിയാണ്. കുഞ്ഞിത്തയ്യായിരുന്നു. കണ്ട ഇതിലുണ്ടായിട്ടുണ്ട്. ഇനി വേറൊരു ഇത് തന്നെ വേറൊരു തൈയും കൂടി ഇപ്പോൾ ഉണ്ട്, അതും കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ തന്നെ വേറെ തൈ. കണ്ട പിന്നെ ഇത് ഞങ്ങളിവിടെ പാകിയതാണ്, ഉണ്ടായിട്ടില്ല, വലുതായി വന്നുള്ളൂ. പാകിയതാണിത്. പിന്നെ അതേ ഇവിടെ നാടൻ തക്കാളി തന്നെ ഉണ്ടോ. ഇവിടെയും ഉണ്ടായിട്ടുണ്ട് നാടൻ തക്കാളി. ഉണ്ടോ എല്ലാം ഒരേ സമയത്ത് തന്നെ ഉണ്ടായ. പിന്നെ അതേ ഇതാണ് ഒരു വഴുതനങ്ങ. കണ്ട പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ദേ ഇവിടെ ഒരെണ്ണം എന്തായി വരാൻ പോകുന്നു. കണ്ട പിന്നെ ദേ ഞങ്ങളുടെ കാന്തായി മുളക്. കണ്ട അതിപ്പോൾ പറിക്കാറായിട്ടുണ്ട് കാന്താരി മുളക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് തൈയോളം വഴുതനങ്ങ ഉണ്ടെന്ന്. ഇപ്പോൾ രണ്ടെണ്ണം കാണിച്ച്, ഇതാണ് അടുത്തതായി. ഇതിൽ ഉണ്ടായിട്ടുണ്ട് കുറേ. വയലറ്റ് വഴുതനങ്ങയാണ് കേട്ടോ. ഉണ്ടോ ഇതാണ് ഏറ്റവും ആദ്യം ഉണ്ടായ വഴുതനങ്ങ. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു അഞ്ച് വഴുതനങ്ങയുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അല്ല അഞ്ച് വഴുതനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. പിന്നെ വേപ്പ്, വേപ്പ്, പിന്നെ മുളക്. മുളകൊക്കെ ഇവിടെ ഉണ്ട് കുറച്ച്, നെൽത്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ അവിടെ കപ്പങ്ങ ഉണ്ട്. ഇതേ കപ്പങ്ങ ഉണ്ടോ. ഇതേ ഇവിടെയും ഒരു കപ്പങ്ങയുണ്ട്. ഫ്രണ്ട്സ് ഇനി ഒരു സർപ്രൈസ് ആണ്. ഇത് കണ്ട ഷമാമും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അടുത്ത്. ഇവിടെ ഉണ്ടാവുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ വിത്തൊക്കെ പാകിയിട്ട് നല്ല ഉണ്ടായി. കണ്ട പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഇതാവുമെന്ന്. കണ്ട ഷമാമ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്തതാണ് ബീട്രൂട്ട്. ബീട്രൂട്ട് ഉണ്ട് രണ്ട്. ഇതേ നല്ലപോലെ വളർന്നു വരുന്നുണ്ട്.
ഇവിടെയുണ്ട് ബീട്രൂട്ട് കണ്ടോ. പിന്നെ അതെ ലോക്ക്ഡൗണിൽ നട്ടതാണിത് പുതിന കണ്ട. പുതിന ഒരു കുഞ്ഞിത്തൈ നട്ടുള്ളൂ, അതിൽ നിന്നാണ് ഇത്രയും നിറച്ച് വന്നാക്കണത് കണ്ട. ഇതിൻ്റെ അകത്തൊരു തക്കാളി നിൽപ്പുണ്ട്. പിന്നെ ഇവിടെയും ഒരു കോളിഫ്ലവറിൻ്റെ കൈയുണ്ട്, കോളിഫ്ലവർ നല്ലപോലെ ഇതായിട്ടുണ്ട്. പിന്നെ വേറൊരു ക്യാബേജും ഉണ്ട് ഇവിടെ, അത് ഞാൻ കാണിച്ചുതരാം. ഇതേ ക്യാബേജ് ഉണ്ട്, ഇവിടെ ഉണ്ട് ഒരു ക്യാബേജ്. ഇതെനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ നെല്ലിമരൂണ് ഉണ്ട് ഫ്രണ്ട്സ്. പിന്നെ എന്താ വെച്ചാൽ ഇടിക്കൊക്കെ അസോള ഇട്ട് കൊടുക്കും കേട്ടോ. ഫിഷ് ടാങ്കിലെ ഒരു പാവലാണിത് അസോള. അസോളയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. അസോളയിൽ നൈട്രജൻ്റെ ഇതൊക്കെ ഇത് നല്ലോണം ഉണ്ട്. അപ്പോൾ ഇത് ചെടിക്കൊക്കെ നല്ലതാണ്. അസോള നല്ലൊരു വളമാണ്, കാരണം നിങ്ങൾ അതൊക്കെ ഇട്ട് നോക്കുക. നല്ലപോലെ ഇതൊക്കെ ഉണ്ട് അസോള ഇട്ടിട്ട്. ഇപ്പോൾ ഞാൻ വിക്ടേഴ്സ് ക്ലാസ്സിൽ കണ്ടാണ് അസോളയൊക്കെ ഇട്ടാൽ മതി എന്ന് ടീച്ചർ ക്ലാസ് എടുത്തപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇട്ട് നോക്കി, എല്ലാം ശരിയായി. കപ്പയും ഉണ്ട് കുറേ, കപ്പ കുറേ ഉണ്ട്. ഇത് എവിടെ മാവിൻ്റെ തൈ. പിന്നെ അതെ വാഴ. പിന്നെ അതെ ഒരു തെങ്ങാണ്. ഇത് അച്ഛൻ നട്ടതാണ്. ഇതിൽ മുല്ലപ്പൂവിൻ്റെ മൊട്ട് പോലെ നിറയെ തേങ്ങ ഉണ്ടാവും കണ്ട. മുല്ലപ്പൂവിൻ്റെ മൊട്ട് പോലെ, മുല്ലപ്പൂവിൻ്റെ അതുപോലെ തന്നെ ഉണ്ടാവണ ഒരു തെങ്ങാണത്. സിലോൺ എന്നാണ് ഈ തെങ്ങിൻ്റെ പേര്. കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസായി ഞാൻ ഇനിയും വരും. അതുവരെ ബൈ.